മീനാക്ഷിക്കൊച്ചെ, കാട്ടിപ്പോയി മരുന്ന് പറിക്കാനെന്ന് പറഞ്ഞിട്ട് ഇതെന്നാത്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്? എന്നെ നിങ്ങ എല്ലാരും കൂടെ എന്നെ എടുക്കാൻ പോകുകയാണ്? ഈ വിളക്കുകളും പൂജാതിരിവുകളും ഒക്കെ കണ്ടിട്ടാവണം ഇയാൾ ഇങ്ങനെ ഭയപ്പെടുന്നത്. പക്ഷേ എന്റെ ചികിത്സാവിധിയിൽ ഈശ്വരാധീനത്തിനാണ് മുൻതൂക്കം. ആയുർവേദത്തിൽ അത് പറയുന്നുണ്ട്. മീനാക്ഷിക്കൊച്ചെ, നമുക്ക് കാട്ടി മരുന്ന് പറിക്കാൻ പോവാ. ചുമ്മാ അങ്ങനെ കാട്ടിപ്പോവാൻ പറ്റില്ല ബ്ലാക്കി, ഇവിടെ ചില പൂജയൊക്കെ ഉണ്ട്. പൂജ അങ്ങനെ വരട്ടാ, എന്നാ കൊണ്ടുവാ. ഞാനിവിടെ വിശന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറായി. അത് തിന്നാനുള്ളതല്ല. ഇയാളെന്തിനാണ് എന്റെ കണ്ണുകുത്തി പൊട്ടിക്കാൻ പോണത്? ഇയാളാള് ശരിയല്ല കേട്ടാ, നോട്ടം കണ്ടാലറിയാം. ഈ പൂജകൾ കഴിയുമ്പോ നിന്റെ ശരീരത്തിലെ അഴുക്കുകളൊക്കെ മാറി ശുദ്ധമാണ്, എന്നിട്ടേ മരുന്ന് പറിക്കാൻ പോകാൻ പാടുള്ളൂ. കടലിൽ പോന്നവന്റെ മേത്ത് അഴുക്കില്ലെന്നറിയത്തില്ലേ ഇയാൾക്ക്? മണ്ടൻ. അഴുക്ക് മാത്രല്ല, എനിക്കൊരു മണം ഉണ്ടെന്ന് ബ്ലാക്ക് പറയാറില്ലേ? ആ ഉണ്ട്. ആ അതുപോലെ ഒരു നല്ല മണം ബ്ലാക്കിനും ഉണ്ടാവും, അപ്പൊ ഇതിനേക്കാൾ സുന്ദരനാകും. എന്നിട്ട് ഞാൻ തൊറേ പോയി ബ്ലച്ചിക്കൊച്ചിനെ മണപ്പിക്കും, അപ്പൊ എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നും. പിന്നെ ഒത്തിരി ഇഷ്ടാവും, അപ്പൊ പറയുന്നനുസരിക്കല്ലോ. ഇത് മാത്രം നടക്കത്തില്ല കേട്ടാ, ഞാൻ കറുത്തതേ കൊടുക്കൂ. തൊറയിലെല്ലാവർക്കും അറിയാലോ മീനക്കൊച്ച, ഇങ്ങനാണെങ്കിൽ ഞാൻ പോകയാ. വേണ്ട, അതാണ് വെച്ചക, നീ തന്നെ കൊടുത്താ മതി. എന്റെ അമ്മോ, ഇതെന്തൊരു സ്വരമാണ്! കരടി അമർന്ന പോലെ ഉണ്ടല്ല. നിങ്ങ എങ്ങനെയാണ് ഇയാളെ സഹിക്കണത്? എങ്കി പൂജ തുടങ്ങട്ടെ ബ്ലാക്കി. മണം കിട്ടാൻ വേണ്ടിയല്ല തുടങ്ങിക്ക, പക്ഷെ മീനക്കൊച്ച അടുത്ത് തന്നെ വേണം. തിരുതി വെക്കണ്ട, എല്ലാം മംഗളായിട്ട് അങ്ങനെ തീർന്നു. ആളിപ്പോ നല്ല ഉഷാറില്ല, സാറിനോട് എന്തൊക്കെയോ സംസാരിക്കണ്ട. എനിക്കൊന്ന് കാണണം. വേണ്ട, സമയമാവുമ്പോ സാർ അങ്ങടെ അകത്തേക്ക് വിളിപ്പിക്കും. അതുവരെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഇവിടെ കുത്തിയിരിക്കുക. ഇവിടെ അങ്ങ് ഇരിക്കുക. വരിക, നടക്ക, നാ വടക്കട വടക്കെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ? സാർ ഇന്ന് ന്യൂയോർക്കിൽ പറഞ്ഞതും ഇന്നിവിടെ സംഭവിച്ചതും എല്ലാം സത്യമല്ലേ? അതെ. അപ്പൊ ഇത് നീ ഉദ്ദേശിച്ചാണല്ല. പന്നനാറി, നിനക്കിത് എന്നതാണ് പറ്റിയത്? എടാ ഏരടാ, എടാ ഏരടാ, എടാ ഏക്കാൻ. എടാ മകനെ, നിനക്കെന്താണ് മുണ്ടാട്ടം മുട്ടിപ്പോയ? അതാ നിന്റെ നാക്കാൻ മൂസത് പറിച്ചെടുത്ത, അതാ നീ വരെ മരുന്ന് കൊടുത്ത് കയറ്റിയ. അല്ല, എന്നെ കടാൽ എടുത്ത് കേറ്റുമല്ല. ആഹാരം കൊടുത്തിട്ട് കഴിക്കുന്നില്ലപ്പാ, ഇതെന്ത് പറ്റി? ഇനി കാട്ടിൽ പോയപ്പോ വല്ല പ്രേതം പറ്റാ കൂടിയതാണ്? എടാ വെക്ക, നീ ആ കുരിശെടുത്തുകൊണ്ടൊന്ന് മുത്തിച്ചു നോക്കിക്കേ. വലിയ കുരിശാണ്, ഒന്ന് വെക്കാൻ കൊണ്ടുവാ. അതെടുക്കാൻ പറ്റിക്കാല കേട്ടാ. അതെന്താണ്? അതിന് കർത്താവ് കിടക്കിയ. ഓ എന്റെ ട്രീസേ, കുരിശെടുക്കാൻ നീയല്ലാണ്ട് ഈ കുരിശനെ പറഞ്ഞു വിടുമാ. നോട്ടം കണ്ടാ, നോട്ടം കണ്ടാ. ഞാൻ മീനാക്ഷി കൊച്ചിനോട് ചോദിച്ചിട്ട് വരും, ഇവരെ എന്നാ പറ്റി അറിയണമല്ല. എടാ മരക്കഴുതേ, നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? നിനക്ക് വിശക്കുന്നില്ലേ?
നോക്കി, നീമിണ്ടാതിരുന്ന ഒരു രസവും ഇല്ലാട്ടോ. എന്തെങ്കിലും ഒന്ന് പറമ്പളാക്കെ. നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്താന്ന് ചോദിക്ക്. അല്ലെങ്കി വേണ്ട, പിന്നെ പറയൂ. അയ്യോ, ഇവനെ ഒന്ന് മിണ്ടിക്ക, ഞാൻ എന്താ കർത്താവ് ചെയ്യണ്ടേ? നീ ഇത് കണ്ടോ, മീനി ചേച്ചി ഷൂട്ട് ചെയ്തതാ, ബ്ലാക്ക് കലക്കിയിട്ടുണ്ട്. ഞങ്ങതമ്മി ഇഷ്ടാണെന്ന് തുറക്കാര് പറയണത് കള്ളമല്ല, സത്യാണ്. അപ്പനെന്നാട് എന്തോരം സ്നേഹമുണ്ട്. ഈ കടലോളം പോരാ, എന്നാ ഈ ഭൂമിയോളം അത് പോരാ. എന്തോരം വേണം. നമ്മുടെ ചെമ്പരത്തിന്റെ ഷാപ്പിലെ പുട്ടുപോലത്തെ കപ്പ ഇല്ലേ, അത്രയും വേണം. ഞാൻ പറഞ്ഞത് ബ്ലൂസ് അല്ല, സത്യമാണ്. അവനിട്ട് പ്ലാന്റിട്ടടാ, പ്ലാന്റിക്കൂടാ. അതൊന്നുകൂടെ പ്ലേ ചെയ്തായി. എന്താ പറഞ്ഞ പ്ലേ ചെയ്യാനോ? മൂസത്തിന്റെ അടുത്ത് പോയി ഇംഗ്ലീഷ് പഠിച്ചോ. ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നു ഈ ബ്ലാക്ക് രമേശ് ശർമ്മയാണെന്ന്, എന്റെ സ്വന്തം രമേശ് ആണെന്ന്. ഇല്ല, എന്റെ അന്വേഷണം നിർത്താറായിട്ടില്ല. പറഞ്ഞു പറഞ്ഞതിപ്പോ രമണന്റെ ചന്ദ്രയുടെ കഥ പറഞ്ഞ പോലെ ആവുക. ചന്ദ്രിക ഇപ്പൊ രമണ്ണങ്ങ തിരുപ്പുണ്ടാവും. ചന്ദ്രിക കുഞ്ഞ അല്ല, മീനാക്ഷി കുഞ്ഞ, മീനാക്ഷി കുഞ്ഞ. ഞാൻ പോയി നോക്കി, ഇപ്പൊ അവൻ മാത്രമേ വീട്ടിലുള്ളു. ശരി, ഞാനും കൂടെ കൂട്ടിന് വന്നാ. ഏയ് വേണ്ട, അപ്പൊ ഞാൻ പോവാമല്ലേ. അയ്യോ ഷോ, പ്ലസിക്കൊച്ചിന്റെ വിക്കറ്റ് തെറിച്ചു എന്റെ അമ്മ. അയ്യോ, താനിപ്പൊ മേലെ ചെന്ന് എന്താ പറഞ്ഞു? അല്ല, ആ കാര്യം ഇങ്ങോട്ട് വന്ന് പറയാനായിട്ട് വന്നപ്പോ മോള് അങ്ങോട്ട് വന്നു, ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകും. സീസറും രണ്ടും പറഞ്ഞത് കള്ളവല്ലെന്ന് ഇപ്പൊ ബോധ്യം ആയിട്ടാ. എന്തോന്ന്, ബ്ലാക്ക് തനിച്ചിരിക്കുന്ന സമയത്ത് കാണാൻ പോവാനിരിക്കുകയാണ് മീനാക്ഷി കുഞ്ഞ്. ആ മന്ദബുദ്ധിയുടെ ഒരു സമയനെ. പൂകണ പെണ്ണെ, നിന്റെ കൊട്ടയിലെ മീനന്തടി അരയത്തി പെണ്ണെ, അരയത്തി പെണ്ണെ. മോനെ നീ ഉറങ്ങിയോടാ. ബ്ലാക്കേ, ബ്ലാക്കേ, ാണ് കൊണ്ടുവന്നിരിക്കുന്ന നോക്ക്, നമ്മളെ ചമ്പരത്തിന്റെ ചാപ്പിൽ നിന്നാണ്. നല്ല ഒന്നാം അന്തരം തലയാണ്, രണ്ടെണ്ണേ കിട്ടിയുള്ളു കേട്ടാ. അപ്പവും കക്കായ രുചി. ഇത് കപ്പയാണ്, ഇടിയൻ കപ്പ. ഇക്കൽ വീണ, അപ്പൊ വെള്ളം എടുത്തിട്ട് വരാം കേട്ടാ. വെള്ളം കുടിയതാ മകനെ, ഇക്കള് പൊട്ടു. പൊട്ടു കുടിച്ചോ. വേണ്ട, നീ എന്നാ മകനെ ഇങ്ങനെ അപ്പനോട് പിഴക്കമാണ്? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നീ മീനാക്ഷി കൊച്ചിന്റെ കൂടെ കാട്ടിൽ മരുന്ന് പഠിക്കാൻ പോയത്. മകൻ ഇഷ്ടമായിട്ടല്ലേ? എന്നെങ്കിലും ഒന്ന് പറയടാ. അപ്പനോട് മുമ്പുണ്ടായിരുന്ന ഇഷ്ടം ഇപ്പൊ ഇല്ല കേട്ടാ. മണമുള്ള പെണ്ണിനെ കണ്ടപ്പോ നാറ്റമുള്ള അപ്പനെ വെറുത്താടാ. 10 വർഷത്തിന് മുമ്പ് മംഗലാപുരത്തു നിന്ന് മകനെയും കൊണ്ട് ഇങ്ങാട്ട് വന്ന് എന്തിനാണെന്ന് അറിയാവാ? അറിയാവാ എന്നാ ഞാൻ പറയാ. ഇങ്ങോട്ട് നോക്ക്, എന്റെ മകന്റെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു എന്നെ ജീവനായിട്ട് കണ്ട ആളായിരുന്നു അവിടുത്തെ മുതലയാര്. എന്നാട് പോവല്ലേ പോവല്ലേ എന്നെ കാല് പിടിച്ചു പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ കേട്ടാ ഇല്ല എന്നതാണ് കാര്യം. എനിക്കെന്റെ മകനാണ് വലുത്, എനിക്ക് നീയല്ലാണ്ട് ആരാടാ ഉള്ളത്?